ഫ്ലവേഴ്സ് ടിവിയുടെ ജനപ്രിയ പരിപാടി ടോപ്പ് സിംഗർ രണ്ടാം സീസൺ 100 എപ്പിസോഡുകൾ പിന്നിടുന്നു. 24 കുരുന്നു പ്രതിഭകളുടെ പാട്ടും കളിയും കൊഞ്ചലും പ്രേക്ഷകർ നെഞ്ചേറ്റി കഴിഞ്ഞു. 100 എപ്പിസോഡിന്റെ ചിത്രീകരണ വേദിയിൽ നിന്ന് ഗോകുൽ രവി ചേരുന്നു. തീർച്ചയായും മലയാള ടെലിവിഷൻ ചാനൽ മിനി സ്ക്രീനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് അല്ലെങ്കിൽ ആരാധകരുള്ളത് അല്ലെങ്കിൽ കാത്തിരുന്ന് കാണുന്ന ഷോ ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളത് ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറാണ്. ടോപ്പ് സിംഗറിന്റെ 100 എപ്പിസോഡിന്റെ വിധി, അതും ടോപ്പ് സിംഗറിന്റെ രണ്ടാം സീസൺ. ആദ്യ സീസൺ അതിഗംഭീരമായി പൂർത്തിയാക്കി അങ്ങേയറ്റം പ്രേക്ഷക ശ്രദ്ധ നേടി. ഇപ്പോൾ രണ്ടാമത്തെ സീസണിന്റെ 100 എപ്പിസോഡ് വേദിയിലാണ്, അതിന്റെ ചിത്രീകരണ വേദിയിലാണ് നമ്മളുള്ളത്. ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യം ഉറവ് വരിക, എല്ലാ ദിവസവും എപ്പിസോഡിൽ ആദ്യം ഒരുപാട് പരസ്യതാക്കളുടെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്ന മീനുട്ടിയാണ്. മീനുട്ടി രണ്ടാമത്തെ എഡിഷനിലാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2, അതും 100 ദിവസം എത്തിയിരിക്കുന്നു. എന്താണ് ഇപ്പൊ തോന്നുന്നത്? എന്റെ മോൻ ഞെട്ടി നിൽക്കാണ്. സത്യമായിട്ട് നമ്മൾ ആരും ഇങ്ങനെ 100 എപ്പിസോഡ് പോയതും ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണം തുടങ്ങി അപ്പൊ തന്നെ 100 എപ്പിസോഡുമായി, എല്ലാവരുടെയും കൂടെ കളിച്ച് ചിരിച്ചൊക്കെ സമയം അങ്ങ് പോയി. അപ്പൊ നാളെ നമ്മുടെ 100 എപ്പിസോഡ് വരികയാണ്. ഇവിടുത്തെ LED ബോളും ഒക്കെ കണ്ടാ അറിയാം, നമ്മള് അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ബാവന്മാരായാലും പല വേഷത്തിലും ഭാവത്തിലൊക്കെയാണ്. എനിക്ക് എന്നെ കണ്ടിട്ട് ആരെയും മനസ്സിലായില്ല. കുറെ പൊടിടപ്പീസ് ഒക്കെ ഇല്ലേ, അവരൊക്കെ അങ്ങോട്ട് വേറെ ലെവലിൽ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവാത്ത പോലെ കുറെ പേര് വന്ന് ഒരുങ്ങി നിൽപ്പുണ്ട് അവിടെ. അപ്പൊ നാളത്തെ എപ്പിസോഡ് മിസ് ചെയ്യാതെ എല്ലാവരും കാണണം. ഇവിടെ കുറെ പരിപാടി സംഭവ ബഹുലമായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇതോടൊപ്പം പറയേണ്ടത് നമ്മുടെ ജഡ്ജസ് ആണ്, ടോപ്പ് സിംഗർ ജഡ്ജസ് ആണ്, ജഡ്ജിംഗ് പാനൽ ഇവിടെ ഉണ്ട്. നമുക്കറിയാം ഈ കുരുന്ന് പ്രതിഭകളെ അവരുടെ ഒരു പക്ഷേ സംഗീതം ഉറച്ചു തുടങ്ങില്ല അല്ലെങ്കിൽ സംഗീത പാഠങ്ങൾ ഉറച്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയ പ്രായത്തിലുള്ള കുരുന്നുകളാണ് എത്തുന്നത്. അവരെ കൈപിടിച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകി അതും വളരെ സൗമ്യമായി സൗഹൃദപരമായി അവരെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജഡ്ജിംഗ് പാനലിന്റെ ഹെഡായിട്ടുള്ള ശ്രീമാറിന്റെ അടുത്ത് തന്നെ നമുക്കറിയാം. ശ്രീമാറുടെ രണ്ടാമത്തെ എഡിഷൻ 100 എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് ഞാൻ അതിശയിച്ചിരിക്കുന്നത്. എന്റെ അടുത്തൊരു 3-4 ദിവസം പറഞ്ഞു, സാർ ഇന്ന് ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, 1st കഴിഞ്ഞ് 2021 തുടക്കത്തിൽ വേണം, ഒരു 3-4 ദിവസം കഴിഞ്ഞ്. ഇല്ല സാർ, ഇന്ന് 100 എപ്പിസോഡ് ഷൂട്ടിംഗ്. ഞാൻ അറിഞ്ഞതേ ഇല്ല ഈ 100 എപ്പിസോഡ് പോയ ഒരു പക്ഷെ ഞാനല്ല ഈ പ്രേക്ഷകരും ഇത് അറിഞ്ഞിട്ടില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പാട്ടുകളും കുട്ടികളുടെ പ്രകടനങ്ങളും എല്ലാം നമുക്കൊരിക്കലും നമുക്ക് സംഗീതത്തിനെ നമുക്ക് മറച്ചു വെച്ചിട്ട് പുള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. നന്നായിട്ട് പാടിയാൽ നല്ലത് തന്നെയാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഈ ടോപ്പ് സിംഗറിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു കോടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഈ ഷോ സ്ഥിരമായിട്ട് കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ 100 എന്ന് പറയുന്ന ഒരു തുടക്കം മാത്രമാണ്. ഇതിനി മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു ടെൻഷൻ വേറൊന്നുമില്ല. ഈ സീസൺ 1 ഫിനാലിലെ പാടിയ കുട്ടികളെ പോലെയാണ് ഈ സീസൺ 2 കുട്ടികൾ തുടക്കത്തിലെ പാടുന്നത്. അത് കാരണം ഞങ്ങൾക്ക് വി ആർ വെരി എന്താണ് ആങ്ഷ്യസ് ടു സീ വാട്ട് ദേ ആർ ഗോയിങ് ടു ഡു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്സ്. അപ്പൊ ഇത് 100 സെലിബ്രേഷൻ എപ്പിസോഡ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് എല്ലാ നന്മകളും വരുത്തട്ടെ. താങ്ക് യു സോ മച്ച്. ഇനിയുള്ളത് നമ്മുടെ ഗസ്റ്റുകൾ സംഗീത സംവിധായകനായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ജഡ്ജായിട്ടുള്ള ദീപകേടനാണ്. ഞാൻ ദീപകേടനെ പരിചയപ്പെടുന്നില്ല, കാരണം ദീപകേടന്റെ 4th എപ്പിസോഡ് 100th എപ്പിസോഡ് ഒരു സസ്പെൻസ് ആണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വലിയ വിശേഷം കൂടി 4th എപ്പിസോഡിൽ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് ദീപകേടനെ കൊണ്ട് ഞാൻ ഇപ്പൊ സംസാരിപ്പിക്കുന്നില്ല. ദീപകേടന്റെ വിശേഷങ്ങൾ 4th എപ്പിസോഡിൽ കാണുക. ഇന്നത്തെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആണ് ചേട്ടാ. ഈ ടോപ്പ് സിംഗറിന്റെ തുടക്കം മുതൽ പല സമയങ്ങളിലായി ഇവിടെ എത്താറുള്ളതാണ്, കുട്ടികളുടെ പാട്ടിനൊപ്പം നിൽക്കുന്ന ആളാണ്. എന്ത് തോന്നുന്നു ഇപ്പൊ 2nd സീസണും 100 എപ്പിസോഡിലേക്ക് എത്തുകയാണ്? അല്ല, ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് അതിന് തിരി വെളുത്തിയ ആള് ഞാനാണ്. പിന്നെ എന്നെ വിളിച്ചു ഒരു പ്രാവശ്യം, പക്ഷെ എനിക്ക് വരാൻ സാധിച്ചില്ല. ഇതിപ്പോ 2nd സീസണിന്റെ 100 എപ്പിസോഡ്. നമ്മൾ ആ സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് കണ്ടത് ശ്രീകുട്ടനും ഒരു കൊച്ചുകുട്ടിയും കൂടി ഒരുമിച്ച് പാട്ട് പാടുന്നത് കണ്ടപ്പോൾ അതൊരു വലിയ സംഭവമാണ്. നമുക്കൊരു സ്ഥലത്തും കാണാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ കാണുകയാണ്. ഒരുപാട് പേര് ഇത് കാത്തിരിക്കുകയാണ് കാണാൻ. എന്റെ വീട്ടിലൊക്കെ ഇതിന്റെ ഒരു അടിമ എന്ന് പറയുന്നത് പോലെയാണ്. എന്തായാലും ഇതിനും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഇന്ന് ഞാനൊരു ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഇതും എത്രയോ എപ്പിസോഡുകൾ പോകും എന്നുള്ളത് നമുക്കിപ്പോ പറയാൻ സാധിക്കില്ല. ചിലപ്പോ ഇതിനേക്കാളും അപ്പുറത്തെ അപ്പുറത്ത് ഇത് പോകും എന്ന് ഉറപ്പാണ്. ഗോകുലാണ് ടോപ്പ് സിംഗർ സീസൺ 2 100 എപ്പിസോഡ് ചിത്രീകരണ വേദിയിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത്.